ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കസ്റ്റേർഡ് ഫലൂദയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര ഈസിയാണ് കേട്ടോ അതുണ്ടാക്കാനേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു പാനിൽ 2 സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് സേമിയ ഒന്ന് ഫസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാനാണ്. ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ റോസ്റ്റ് ചെയ്ത സേമിയ ആയിരിക്കും, എന്നാലും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ സേമിയ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കാം. ഇതിപ്പം 500 ml പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ പാലൊക്കെ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് 2 സ്പൂണ് കസ്റ്റേർഡ് പൗഡർക്ക് കുറച്ച് പാല് മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് തന്നെ ഇളക്കിയിട്ടെടുക്കാം. ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആവശ്യം വരും കേട്ടോ. അതിനാണ് ഇത് നമ്മളിപ്പോൾ തന്നെ റെഡിയാക്കി വെക്കുകയാണ്. നന്നായിട്ട് തന്നെ ഇളക്കി കട്ട കെട്ടാതെ വെക്കണം. അപ്പോൾ ദാ നമ്മൾ അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പാല് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊരു 6 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്യണം. അതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓരോരുത്തരെയും മധുരത്തിനനുസരിച്ചിരിക്കും കേട്ടോ പഞ്ചസാര. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. തീ കുറച്ച് കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇനി ചെയ്യേണ്ടത്. ഇനി നമ്മളിത് നന്നായിട്ട് തന്നെ ഇതിൽ കുറുക്കിയിട്ടെടുക്കുകയാണ്. ഇത് നല്ല തിക്കായി കിട്ടും കേട്ടോ. അത് കുറച്ച് ടൈം കുക്കാകുമ്പോഴത്തേനും നന്നായിട്ട് തന്നെ തിക്കായി കിട്ടും. നന്നായി തിളച്ച് കുക്കായതിൻ്റെ ശേഷം നമ്മളിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. എന്നിട്ട് 2 മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അത് നന്നായി തന്നെ തണുപ്പിച്ചിട്ടെടുക്കണം. അപ്പോഴത്തേനും നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഞാനിവിടെ 2 തരം മുന്തിരിയും ആപ്പിളും ഓറഞ്ചും നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. കുറച്ചധികം ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇങ്ങനെ കൊടുക്കാൻ നല്ലതാണ്. ഇങ്ങനെ ഒരു ഫലൂഡ ടൈപ്പ് ആകുമ്പം അവർ അറിയാതെ കഴിക്കലും ആവും ഒക്കെ ആവും. ഫ്രൂട്ട്സാവും കുറച്ച് ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഈ മിക്സ് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ടാണ് കേട്ടോ. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇതിന് കിട്ടേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഫസ്റ്റ് നമ്മൾ 2 സ്പൂണ് സബ്സാ സീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വെള്ളത്തിൽ കുതിർത്തിയാണ്ട് എല്ലാവർക്കും അറിയണതാണല്ലോ. അത് നമ്മൾ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സേമിയ മിക്സ് 2 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ സേമിയ മിക്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങളെ കയ്യിൽ കുറച്ചധികം വേറെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണത് നല്ലതാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ബദാം, പിസ്ത, അതുപോലെ ചെറീസ് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടിയും ടേസ്റ്റി ആവും. ഇപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ ലെയർ ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കാണുമ്പം ഒരു കളർഫുള്ളാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ഫ്രൂട്ട്സ് ലെയറാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മേലെ ഒന്നുകൂടി ഈ മിക്സ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെയാണ് കേട്ടോ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ദാ ഫൈനലി നമ്മുടെ സെമിയ ഫലൂഡ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളി. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.